വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ സഭായോഗത്തിൽ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ഞങ്ങളൊത്ത വിവിധ ടൈം സോണിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പൗരിഷ്ണോ, നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിനും വാത്സല്യത്തിനും സാമ്പത്തിക കൂട്ടായ്മയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങളുടെ ഇല്ലായ്മയിൽ നിങ്ങൾ നൽകുന്ന സംഭാവനകൾ ചെറുതോ വലുതോ എന്തുമാകട്ടെ, അത് ഞങ്ങൾക്കൊരു വലിയ അനുഗ്രഹമാണ്. നിങ്ങളാണ് ഈ പൗരുഷനെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് വളരെ വിനീതമായിട്ട് ഉറപ്പിക്കുന്നു. രാവിലെ മുതൽ ശക്തമായ സന്ദേശങ്ങൾ കർത്താവ് ദാസന്മാരിൽ കൂടെ ദൈവം നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. എന്നെ ഏൽപ്പിച്ച ഒരു വചനം വായിച്ച് അല്പകാലം പറഞ്ഞ് ഇന്നത്തെ സഭയെ അവസാനിപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ലൂക്കോസ് സുവിശേഷം 1:6 വാക്യമാണ്, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായി നടക്കുന്നവരുമായിരുന്നു. എലിസബത്തെ മച്ചിയാകൊണ്ട് അവക്ക് സന്തതിയില്ല, ഇരുവരും വയസ്സു ചെന്നവരുമായിരുന്നു. അവന് കൂറിൻ്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനെ ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിൻ്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്കുവന്നു. ധൂപം കാട്ടുന്ന നാളുകളിൽ ജനസമൂഹം അവന് വേണ്ടി പുറത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ആ കഴിഞ്ഞ ദിവസം സംസാരിച്ച ശിംഷോന്റെ കാര്യമാണ്. ശിംഷോന്റെ ആദ്യം നന്നായിരുന്നെങ്കിലും അവസാനം പരാജയമായിരുന്നു. ശിംഷോൻ ജനിക്കുമ്പോൾ അവൻ്റെ അമ്മയ്ക്കും അപ്പനും ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ജനിച്ച മകനാണ് ശിംഷോൻ. അവനെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകൾ ദൈവം ജനിക്കുന്നതിന് മുമ്പ് തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ പ്രതീക്ഷയ്ക്കൊത്ത് അവന് വളരാൻ പറ്റിയില്ല. അവൻ്റെ ശുശ്രൂഷയിൽ അവന് പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, അവൻ്റെ എൻഡ് വളരെ ദയനീയമായിരുന്നു. ഒരുമിച്ച് 3000 പേരോട് ചേർന്ന് മരിക്കേണ്ട ഒരു ഗതികേട് അവന് വന്നു. അതുപോലെ തന്നെ ദൂതനാൽ അറിയപ്പെട്ട് ലഭിച്ച ഒരാളാണ് നമ്മുടെ യോഹന്നാൻ. ശിംഷോന്റെ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് വെളിപ്പെട്ട പോലെ തന്നെ യോഹന്നാന്റെ കാര്യത്തിലും യോഹന്നാന്റെ അപ്പനായ സഖരിയാവൻ ദൂതം വെളിപ്പെട്ടു വന്നതാണ്. പക്ഷേ അവൻ്റെ ആദ്യവും അവസാനവും ഏറ്റവും മനോഹരമായിരുന്നു. ഒടുവിൽ അവൻ്റെ അന്ത്യം നമുക്കറിയാം. ഞാൻ അതിനെക്കുറിച്ച് പിന്നത്തേൽ പറയാം. ഈ സഖരിയ പുരോഹിതനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയാമത്. ഞാൻ ഒന്ന് എടുത്തു പറയാം. സഖരിയാവ് എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ ഓർത്തവൻ എന്നാണ്. ആ വാക്കിൻ്റെ അർത്ഥം യഹോവ ഓർത്തവൻ. ദൈവമക്കളെ, ആരെല്ലാം നമ്മളെ ഓർത്താലും യഹോവ ഓർത്തില്ലെങ്കിൽ ലോകത്തിലേക്ക് പരാജയപ്പെട്ട വ്യക്തികൾ നമ്മളാണ്. ആരെല്ലാം മറന്നാലും ദൈവം ഓർത്താൽ നമ്മൾ ജയിച്ചു. നമ്മളെ ഓർക്കാവുന്ന പലരും സമയമായപ്പോൾ അവർ മറന്നുപോയി. പക്ഷെ ദൈവം ഓർത്തത് കൊണ്ട് ഇന്നും ജീവനോടിരിക്കാൻ കർത്താവ് ഭാഗ്യം നൽകി. ദൈവത്തിന് സ്തോത്രം. ദൈവം ഓർത്ത അത് മതി എന്ന് നമ്മൾ കരുതരുത്. നമ്മൾ വിചാരിക്കുക അമേരിക്കയിൽ പോയവർ, ഗൾഫിൽ പോയവർ, ഉന്നത ജോലിയുള്ളവർ, സ്വന്തക്കാരെ, ചാച്ചക്കാരെ, കസിൻസൊക്കെ ഓർക്കുമെന്ന് നമ്മൾ വിചാരിക്കും. സമയമാകുമ്പോൾ അവരെല്ലാം കൈ ബലിക്കും. അത്ര ഒക്കത്തുള്ളൂ, മനുഷ്യനാകുമ്പോൾ അത്ര ഒക്കത്തുള്ളൂ. പക്ഷെ ദൈവം നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. ആവശ്യത്തിൻ്റെ മുഖത്ത് എൻ്റെ ദൈവം എന്നെ ഓർത്തെന്ന അനുഭവമുള്ളവർ കരമുറിച്ചൊരു സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മൾ ജീവിച്ചിരിക്കുന്ന തന്നെ ദൈവം ഓർത്തുകൊണ്ടാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. സെക്കൻഡ്, ഭാര്യയുടെ പേര് എലിസബത്ത് എന്നാണ്. എലിസബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എൻ്റെ ദൈവം സത്യവാൻ എന്നാണ്. എലിസബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എൻ്റെ ദൈവം സത്യവാൻ. ദൈവം ഓർത്തവനും സത്യത്തെ മുറുകെ പിടിക്കുന്നവരോട് ഒരുമിച്ച് വരുമ്പോൾ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി മാറും. ഇവരെക്കുറിച്ച് പറയുന്നത് അവർ രണ്ടുപേരും നീതിയുള്ളവരും കർത്താവിനെ സകല കൽപ്പനകളും വഴികളും പ്രമാണിക്കുന്നവരായിരുന്നു. പക്ഷേ അവർക്ക് തലമുറയില്ലായിരുന്നു. ഒരു ചോദ്യമുണ്ട്, ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് സകല വഴിയിൽ നിന്ന് നടന്നിട്ട് എന്താ തലമുറയെ കിട്ടാത്തത്? ഒരു കാര്യം ദൈവങ്ങൾ ഓർത്തോണം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് കാര്യങ്ങളും ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ളതാണ്. തലമുറ ലഭിക്കുന്നതും ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ലഭിക്കാതിരിക്കുന്നതും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിന്റെ സമയത്തല്ല ദൈവം പ്രവർത്തിക്കുന്നത്, ദൈവത്തിന് ഒരു സമയം ദൈവം കരുതി വച്ചിട്ടുണ്ട്. ഇന്ന് പകൽ അത് ദൈവത്തിൻ്റെ സമയമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവമക്കളെ, ഇവിടെ മനസ്സിലാക്കുന്നത് കൂറിൻ്റെ ക്രമപ്രകാരം യവൻ
യഹോവയുടെ ആലയത്തിൽ വന്ന് ശുശ്രൂഷിക്കാനായിട്ട് കടന്നു വന്നു എന്ന് മനസ്സിലാക്കുകയാണ്. ദാവീദിൻ്റെ കാലത്ത് അമ്മേ നിങ്ങൾക്കറിയാം, ദാവീദിൻ്റെ കാലത്ത് 24 കൂറുകളായി അന്ന് പുരോഹിതന്മാരെ തിരിച്ചിരുന്നു. അതിൽ 8-ാമത്തെ കൂറിൻ്റെ ആളാണ് സക്കരിയാവ്. എല്ലാവർക്കും എപ്പോഴും വന്ന് ആലയത്തെ ശുശ്രൂഷം കഴിഞ്ഞ് നറുക്കിട്ട് അവർക്ക് കുറി വീഴുമ്പോഴാണ് അവർക്ക് ശുശ്രൂഷയ്ക്കായിട്ട് അവസരം ലഭിക്കുന്നത്. ഇവിടെ സക്കരിയാവിൻ്റെ നറുക്ക് വീണ് അവൻ ശുശ്രൂഷയ്ക്കായിട്ട് അവനകത്ത് പ്രവേശിക്കാനായിട്ട് ദൈവം അവന് ഭാഗ്യം കൊടുത്തിരിക്കുകയാണ്. അവന് ശുശ്രൂഷിക്കാനായിട്ട് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം പുറത്ത് അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് പ്രാർത്ഥിക്കുന്ന ജനങ്ങളുണ്ടെങ്കിൽ അകത്ത് ദൂതൻ ഇറങ്ങാനിടയാത്തീരും. ഏത് ദേവദാസന്മാർ ശുശ്രൂഷിക്കാൻ സ്റ്റേജ് നിൽക്കുമ്പോഴും പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവസ്വർഗത്തിലുണ്ട്. പാസ്റ്റർമാരെ മിടുക്കൊണ്ടല്ല വചനം പ്രകാശിക്കുന്നത്, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോടാണ്. ഡി എൽ മൂടി ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ 10,000-ത്തോളം ആളുകൾ ആമയെ രക്ഷിക്കപ്പെടാനായിട്ട് മുമ്പോട്ട് വന്നു. യോഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിവേഗത്തിൽ ആമേനെ തൻ്റെ സ്വന്തം കാലിൽ തന്നെ ഓടിച്ചു പോയി, കൂടെ തൻ്റെ ശിഷ്യന്മാരും പോയി. ചെന്നപ്പോൾ ഒരു മലയുടെ ഒരു സൈഡിൽ ഒരു ചെറിയ പെരയുടെ അവിടെ കൊണ്ട് വണ്ടി നിർത്തി. അവിടെ ചെന്നപ്പോൾ കണ്ട കാര്യം 75 വയസ്സുള്ള അമ്മച്ചി മുട്ടുമേൽ കൈകൾ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ദാസന വചനമായി നിൽക്കുകയാണ്, 10,000 രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുകയാണ്. അദ്ദേഹം ഓടിച്ചെന്ന മാതാവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, മമ്മി പ്രാർത്ഥന നിർത്ത്, നിന്റെ പ്രാർത്ഥന സ്വർഗം കേട്ടു. എൻ്റെ പ്രസംഗത്തിൻ്റെ ചാതുര്യം കൊണ്ടല്ല, നിന്റെ പ്രാർത്ഥനയാലാണ് ദൈവം ആത്മാക്കളെ നൽകിയത്. പ്രിയമുള്ള, നിങ്ങൾക്ക് പലർക്കും പ്രസംഗിക്കാൻ കഴിവ് കാണത്തില്ല, നിങ്ങളിൽ പലരെയും ആർക്കും അറിഞ്ഞെന്ന് വരത്തില്ല. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ കൂടെ വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. ഞാനൊരു കാര്യം പൂർണ്ണമായി വിശ്വസിക്കുന്നു, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അനേക കൺവെൻഷൻ പ്രാസംഗികരേക്കാൾ പ്രതിഫലം വാങ്ങിക്കുന്ന സാധാരണ വിശ്വാസികളുണ്ടായിരിക്കും. കാരണം അവരെ കണ്ണുനീരിയ പ്രാർത്ഥനയുമാണ്. ബൈബിൾ പറയുന്നു, സാമാനങ്ങളൊക്കെ അരികെ ഇരിക്കുന്നവർക്കും യുദ്ധത്തിന് പോകുന്നവർക്കും ഒരുപോലെ പ്രതിഫലം കൊടുക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഈ നൂറ്റാണ്ടിൽ സുവിശേഷത്തിൻ്റെ വാത് തുറന്നു കിട്ടിയപ്പോൾ എനിക്കറിയാം ഒത്തിരി പ്രാർത്ഥിക്കുന്ന അപ്പച്ചന്മാരും അമ്മച്ചുമാരും നമ്മുടെ നടുവിലുണ്ടായിരുന്നു. അവരെ കണ്ണുനീരിയ പ്രാർത്ഥനയുമാണ് നമ്മളെ നിലനിർത്തിയത്. അതാണ് സുവിശേഷത്തിന് അടിത്തറ ഭാഗ്യത. അവരിലേറിയ പങ്കും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു, മരിച്ചു, മൺമറഞ്ഞു. ഇന്ന് വിശ്വാസികളുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കുന്ന വിശ്വാസികളില്ല. പ്രാർത്ഥിക്കുന്ന ഭാവമുണ്ട്, പ്രാർത്ഥിക്കുന്ന ആക്ഷനുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കാറില്ല. പ്രാർത്ഥിക്കുന്ന ഒരു ബോറിങ്ങാണ്. ഒരു കാര്യം ഞാൻ ഉറക്കെ പറയാം, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആ വീട്ടിലുണ്ടെങ്കിൽ വീടിൻ്റെ സ്ഥിതി ദൈവം മാറ്റിത്തരും. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരു സഭയിലുണ്ടെങ്കിൽ ആ ആളെ കൊണ്ട് ആ വീടിൻ്റെ സ്ഥിതിക്ക്, ആ സഭയുടെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തും. ഇന്നെ കേൾക്കുന്നവരാരെങ്കിലും പ്രാർത്ഥിക്കാനായി ഭാരമുള്ളവരാണെങ്കിൽ, നിങ്ങളെ ആരും അറിയുന്നില്ലെങ്കിലും പ്രാർത്ഥന കുറഞ്ഞു പോകരുത്. പുറത്തു പ്രാർത്ഥിക്കുന്ന വിശ്വാസികളുണ്ടെങ്കിൽ അകത്ത് ധൂപം കാട്ടുന്ന സക്കരിയാവിന് വേണ്ടി ദൂതൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഇന്നത്തെ ആരാധനയിൽ ദൂതൻ നമ്മുടെ നടുവിൽ ഇറങ്ങി വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നലെ വരെ നടന്നൊരു ശുശ്രൂഷയല്ല ഇപ്പോൾ നടക്കുന്നത്. ഇന്നലെ വരെ അവിടെ ഞാൻ കഴിക്കുമ്പോൾ ദൂതൻ ഇറങ്ങിയതായി കാണുന്നില്ല, പക്ഷെ ഇപ്പോഴിതാ ഇന്നലെ വരെ നടക്കാത്തൊരു അത്ഭുതം നടക്കുന്നു, ദൂതൻ ഇറങ്ങിയിരിക്കുന്നു. എന്താ ദൂതം എന്ന് പറയുന്നത്? എന്താ പറയുന്നറിയാമോ? നിന്റെ പ്രാർത്ഥന മറുപടിയായി സക്കരിയാവിനൊക്കെ ഭ്രമിച്ച് പറയാ ദൂതൻ അവനോട് പറഞ്ഞത്, സക്കരിയാവയെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും. വാർദ്ധക്യമായിരിക്കുകയാണ്, തലമുറയില്ലാത്തൊരു കുടുംബമാണ്, വർഷങ്ങളോളം കെട്ടിക്കിടക്കുന്നൊരു പ്രാർത്ഥനാ വിഷയം, ആശയ്ക്ക് യാതൊരു വകയും ഇല്ലാത്തൊരു പ്രാർത്ഥനാ വിഷയത്തിന് ദൈവം ദൂതനെ അയച്ചിരിക്കുകയാണ്. പുറത്ത് ജനങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അകത്ത് ധൂപം കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ദൂതനെ അയച്ചോട്ടെ. ദൈവം പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഞാനൊരു മകനെ നിനക്ക് തരും. വർഷം ഇത്രയായിട്ട് പ്രായമായിട്ടും സക്കരിയാവും എലിസബത്തും അവരെ പ്രാർത്ഥന നിർത്തിയില്ല. ഒരു കാര്യം എൻ്റെ അടുക്കി പറയട്ടെ, എത്ര വർഷം പഴകിയാലും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. കൈയുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം കരുതി വച്ചിട്ടുണ്ട്. നിന്റെ ക്ലോക്ക് സമയമാകുമ്പോഴല്ല ദൈവം പ്രവർത്തിക്കുന്നത്,
ദൈവത്തിരക്കളൊക്കെ സമയമാകുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. മനുഷ്യർ കൈവലിച്ചാലും കൈവലിക്കാത്തൊരു ദൈവം നിനക്ക് വേണ്ടിയുണ്ട്. ഒരു കാര്യം ഞാൻ ഉറക്കെ പറയുന്നു, സ്വപ്നത്തിലൂടെ, വെളിപ്പാടിലൂടെ, ദർശനത്തിലൂടെ, ദൈവദാസന്മാർക്ക് ദൈവവചനത്തിലൂടെ, പാട്ടിലൂടെ എന്നോടും നിന്നോടും അറിയിച്ചിട്ടുള്ള ഏതെങ്കിലും വാഗ്ദത്തങ്ങൾ ഇതുവരെ നടന്നിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ ഞാൻ അഭിഷേകം പറയട്ടെ, നിന്റെ കണ്ണടയുന്നതിന് മുമ്പേ ആ വാഗ്ദത്തം നീ കണ്ടിരിക്കും. സ്തോത്രം. തലമുറ ദൈവമാണ് തന്നതെങ്കിൽ തലമുറയെ മാനിക്കാൻ ദൈവശക്തനാണ്. പ്രായമതിനൊരു വിഷയമല്ല, നിന്റെ കിളക്കയല്ല പ്രായം, നിന്റെ കിളക്കയല്ല സമയം. ദൈവത്തിന് ഒരു സെക്കൻഡ് മതി. ബൈബിൾ പറയുന്നു ക്ഷണത്തിലല്ലോ നടന്നത്. ഒരാശയ്ക്കും വകയില്ലാത്ത ഈ വൃദ്ധ ദമ്പതികൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുക. ജനിക്കുന്നതിന് മുമ്പേ ദൈവം ചില വാഗ്ദത്തങ്ങൾ കൊടുക്കുകയാണ് സക്കരിയാവിന്. എന്തൊക്കെയാ വാഗ്ദത്തം കൊടുക്കുന്നത്? ശ്രദ്ധിച്ചേക്കണേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ഒന്നാമത്തെ കാര്യം, വർഷങ്ങളായി നടക്കാത്തൊരു കാര്യം നടത്താൻ ദൈവം വഴി തുറക്കാൻ പോകുകയാണ്. ഇന്നത്തെ ആരാധനയിൽ തലമുറയെ ഓർത്ത്, കുഞ്ഞുങ്ങളെ ഓർത്ത്, ഭർത്താവിനെ ഓർത്ത്, ഭാര്യയെ ഓർത്ത്, വളരെ ഭാരത്തോടെ കരയുന്ന കുറച്ചുപേരെ ഞാൻ ആത്മാവിൽ കാണുകയാണ്. എന്റെ പ്രാർത്ഥനയ്ക്ക് ഇതുവരെ മറുപടി കിട്ടിയില്ലല്ലോ, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലല്ലോ എന്നോർത്ത് നീ നിരാശയോടെ ഇരിക്കുന്നെങ്കിൽ ഇന്ന് ഞാൻ അഭിഷേകത്തിന് പറയട്ടെ, നിരാശപ്പെടല്ലേ, ഇന്ന് നിന്റെ പകലാണ്, ഇന്ന് നിന്റെ വിടുതലിന്റെ പകലാണ്. ഈ സ്റ്റുഡിയോയിൽ വന്ന മക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ കഷ്ടപ്പെട്ട് വന്നത് വെറുതെ അല്ല. ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം കരുതി വെച്ചിട്ടുണ്ട്. ചതഞ്ഞ ഓട ഒടിക്കാത്തവരും പുകയുന്ന തിരിയെ കെടുത്താത്തവരും വിലാപകൃതമാക്കുന്ന വിടുതലിന്റെ ദൈവം നിനക്ക് വേണ്ടി ഇന്ന് പകൽ പ്രവർത്തിപ്പാൻ ശക്തനായിട്ട് എഴുന്നള്ളി വന്നിട്ടുണ്ട്. എത്ര വർഷം കഴിഞ്ഞാലും ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാണ്. സെക്കരിയാവേ, നിന്റെ പ്രാർത്ഥന മറുപടി, നിന്റെ ഭാര്യയുടെ പ്രാർത്ഥന മറുപടിയുമാണ് ഞാൻ വന്നിരിക്കുന്നത്. ദൈവം പറയുകയാണ്, നിന്റെ ഭാര്യ ഒരു മകനെ പ്രസവിക്കാൻ പോകുകയാണ്. ഉത്തരമ ഭാര്യ എലിസബത്ത് നിനക്ക് മകനെ പ്രസവിക്കും. പ്രസവിക്കുന്നതിന് മുമ്പ്, ഗർഭം ധരിക്കുന്നതിന് മുമ്പ് പേര് പറയുക. അവര് യോഹന്നാൻ എന്ന് പേരിടണം. സാധാരണ കല്യാണം കഴിച്ച് പിള്ളേരുണ്ടായി കഴിഞ്ഞിട്ടാണ് പേരിടുന്നത്. പക്ഷെ ഇവിടെ ദൈവം ജനിക്കുന്നതിന് മുമ്പേ പേര് കൊടുക്കുക, യോഹന്നാൻ. അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? കുഞ്ഞായില്ല, പ്രായമായിരിക്കുന്നു. ദൈവം നേരത്തെ പേര് പറയുക, യോഹന്നാനെന്ന്. ദൈവമക്കളെ, ഇന്ന് പറക്കാലും നിങ്ങൾ പോലും ചിന്തിക്കാത്ത നിലയിൽ നിന്റെ പേര് മായ്ച്ചു കളയത്തക്കോളം ദൈവ പലരും നിനക്ക് നേരെ തിരിയുമ്പോൾ നിന്റെ വീടിൻ്റെ അതിൻ്റെ പേരുണ്ടാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. സ്തോത്രം. നിന്റെ പേര് ആമെ ശാപഗ്രസ്തമാണെന്ന് പറഞ്ഞ് നിന്നെ ശപിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പിൽ നിന്റെ പേരിനൊരു അനുഗ്രഹമാക്കാൻ ദൈവത്തിന് കഴിയും. എബേസ് പറഞ്ഞു, ഞാനൊരു ദുഃഖപുത്രനാണ്. പക്ഷെ അവൻ്റെ ഒറ്റ പ്രാർത്ഥന കൊണ്ട് അവൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി. എൻ്റെ ദൈവമേ, നീ എന്നെ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കണം, എൻ്റെ അതിര് വിസ്തീർണമാക്കണമേ എന്നുള്ള അവൻ്റെ ഒറ്റ പ്രാർത്ഥനയിൽ അവരെ സഹോദരന്മാരെ നടുവിൽ ദൈവ എബേസിനെ മാന്യനാക്കി. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി നീ കണ്ണു നിരക്കൂടെ കടന്നു പോകുന്നെങ്കിൽ ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ നിന്റെ സ്ഥിതിക്കൊരു ഭേദം വരുത്താൻ പോകുകയാണ്. നിന്റെ പേരവന് മാറ്റാൻ പോകുകയാണ്. നവോമി ഒരിക്കൽ പറഞ്ഞു, എൻ്റെ പേരിനി നവോമി എന്നല്ല, എൻ്റെ പേര് മാറാ എന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, ആ കയ്പിനെ ദൈവം മധുരമാക്കി മാറ്റി. വളരെ കയ്പിന് കൂടെ കടന്നു പോകുന്ന വേദന കടന്നു പോകുന്ന നിന്നോട് പറയുന്നു, നിന്റെ പേരിന്റെ അകത്ത് തന്നെ ഒരു അഭിഷേകം പകരാൻ എന്റെ ദൈവത്തിന് കഴിയും. നിരാശപ്പെടണ്ട. സ്തോത്രം. ഞാൻ ടി വി കണ്ട് വിളിക്കുന്ന ഒത്തിരി പേരെ വളരെ ഭാരത്തോട് വേദനയോട് കരഞ്ഞ് നിലവിളിക്കാറുണ്ട്.
പക്ഷേ അത്ഭുതകരമായി പറയട്ടെ, പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ അവർ തിരിച്ചു വിളിച്ച് പറയും, പാസ്റ്ററേ ദൈവം പ്രാർത്ഥന കേട്ടു, ദൈവം മറുപടി തന്നു, ദൈവം തലമുറയെ മാനിച്ചു, എൻ്റെ ആത്മീയ ജീവിതത്തിന് പുതുക്കമുണ്ടായി. ഇന്ന് ആരാധന സമാപന സന്ദർഭത്തിൽ നിന്റെ ആത്മീയ ജീവിതത്തിന് ഒരു പുതുക്കം തരാൻ ദൈവത്തിന് കഴിയും. ജനിക്കുന്നതിന് മുമ്പേ പേര് മാറ്റി. അടുത്ത കേൾക്കണമോ, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും, അവൻ്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. ഈ കുഞ്ഞു വരുമ്പോൾ നിന്റെ വീടിൻ്റെ ഉല്ലാസവും സന്തോഷമുണ്ടാകും. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിനക്ക് ക്ഷീണം വരുന്ന കാണാൻ നോക്കി നിന്നവർ നിന്നെ നോക്കി സന്തോഷിക്കാൻ കാരണമാക്കും. പല വീട്ടിലും രാവിലെ മുതൽ സന്ധ്യ വരെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്, നിരാശയും ആമേൻ പ്രതീക്ഷ വാങ്ങിയ അവസ്ഥകളാണ്. പക്ഷെ ഇന്ന് പകൽ ദൂതൻ ഇറങ്ങിയിട്ടുണ്ട് നിന്റെ സ്ഥിതി മാറ്റാൻ. ഓ, എല്ലാ വഴിയും അടഞ്ഞാലും ഒരു വഴി ഇന്ന് പകൽ നിനക്ക് വേണ്ടി ദൈവം തുറന്നിട്ടുണ്ട്. നിന്റെ തലമുറ ദൈവം മാനിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ കൈ ഉയർത്തി ഉറക്കൊരു സ്തോത്രം പറഞ്ഞാട്ടെ, എൻ്റെ തലമുറ ഇന്ന് പകൽ ഈ വചനപ്രകാരം യോഹന്നാനിലെ കൂടെ സക്കരിയാവിനെ എലിസബത്തിനെ മാനിച്ചതുപോലെ എൻ്റെ കുടുംബത്തെ മാനിക്കുന്നത് വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ചൊരു നന്ദി പറഞ്ഞാട്ട് ഇന്ന് പറക്കാലം കരങ്ങൾ തട്ടി ശബ്ദമുയർത്തി അഭിഷേകത്തോടെ പറ, എൻ്റെ ദൈവം എന്നെ മാനിപ്പ ശക്തനാണ്, ഒരു വഴി ദൈവം തുറക്കും, എൻ്റെ തലമുറ എൻ്റെ ദൈവം മാനിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അടുത്ത് പറയാ, കർത്താവിൻ്റെ സനിയിൽ അവൻ വലിയവനാകും. അവൻ തലമുറയെ കുറിച്ചുള്ള വാഗ്ദത്തെ കൊടുക്കുക, കർത്താവിൻ്റെ സനി വലിയവനാകും. ലോകപ്രകാരം ഉയരുമെന്നല്ല പറഞ്ഞത്, കർത്താവിൻ്റെ സന്നിധിയിൽ. നമ്മുടെ കുഞ്ഞുങ്ങളല്ല, കർത്താവിൻ്റെ സനി വലിയവരാകട്ടെ, അവർ പ്രവചിക്കുന്നവരാകട്ടെ, അവർ ദർശനം കാണുന്നവരാകട്ടെ, അവർ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുന്നവരാകട്ടെ. ഫിലിപ്പോസിൻ്റെ പെൺമക്കളെ പോലെ അവർ നാല് പേര് പ്രവചിച്ച പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കട്ടെ. അവരെല്ലാവരും പരിശുദ്ധന്മാർ നിറയപ്പെടട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേൾക്കണമോ, അവൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധന്മാരുടെ നിറയും, അവൻ വീഞ്ഞും മദ്യവും കഴിക്കത്തില്ല. തലമുറ കഞ്ചാവിന് ചരസിനും അടിമപ്പെടത്തില്ല. തലമുറ ഉദരത്തിൽ വെച്ച് തന്നെ ആത്മാവൾ നിറയപ്പെടും. ഞാൻ ഓർക്കുകയും, ഈ എലിസബത്ത് എത്ര ഭാഗ്യമുള്ളവളാ, ഉദരത്തിൽ കുഞ്ഞ് കിടക്കുമ്പോൾ തന്നെ ആത്മാവൾ നിറയപ്പെടുന്ന ഒരു കുഞ്ഞിനെ കിട്ടുക. പ്രഗ്നന്റ് ആയിരിക്കുന്ന മാതാക്കളോട് ഞാൻ പറയാറുണ്ട്, നിന്റെ കുഞ്ഞുങ്ങളകത്ത് കിടക്കുമ്പോൾ തന്നെ പുറത്ത് കൈവച്ച് പ്രാർത്ഥിക്കണം, കർത്താവ് എൻ്റെ അകത്ത് ദൈവം നീ തന്നിരിക്കുന്ന കുഞ്ഞ് യാതൊരുവിധ അംഗഭംഗമില്ലാതെ ജനിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഈ അടുത്തിടെ കാണുന്നൊരു വലിയ പ്രതിഭാസം, ആത്മീയ ശിശുക്കളെ, ആത്മീയരായ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിൽ ഒരു പങ്ക് അംഗവൈകല്യമുള്ളവരെ ജനിക്കുകയാണ്. ഓട്ടിസം തുടങ്ങിയുള്ള രോഗത്തിന് അടിമകളായി മാറുകയാണ്. സ്പീച്ച് ഡിലേ, കഴിഞ്ഞ ശ്രീപട്ടി ചെന്ന് സ്പീച്ച് ഡിലേ, സംസാരശേഷി, കേൾവിക്കുറവ്, ആത്മീയ തലമുറകളെ അംഗഭംഗമുണ്ടാക്കി നശിപ്പിക്കാൻ നോക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. വന്നു കഴിഞ്ഞിട്ട്, കിട്ടിക്കഴിഞ്ഞിട്ട് അങ്ങനെ പറ്റിയെന്ന് പറയാനല്ല, മാതാപിതാക്കൾ കൈവച്ച് പ്രാർത്ഥിക്കണം, കർത്താവ് നീ എനിക്ക് ദാനമായി തരുന്ന കുഞ്ഞ് അകത്തും തന്നെ പരിശുദ്ധമാ നിറഞ്ഞ് പുറത്തു വരണം, അംഗഭംഗം ഇല്ലാത്തൊരു തലമുറ എനിക്ക് തരണമെന്ന് മാതാപിതാക്കൾ ശക്തമായി പ്രാർത്ഥിക്കണം. ആത്മീയ തലമുറയോടെ ഏത് കാലഘട്ടത്തിലും പോരാട്ടമുണ്ട്. മോശയുടെ കാലത്തെ ആത്മീയ തലമുറകളെ വെള്ളത്തിൽ എറിഞ്ഞുകൊണ്ടാണ് ഫറവോൻ അമ്മ കൽപ്പന പുറപ്പെടുവിച്ചു. യേശു ജനിച്ചപ്പോഴും അതേ കാലഘട്ടത്തിൽ, യേശുവിൻ്റെ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ പോരാട്ടമുണ്ടായി. ദൈവത്തിൻ്റെ സ്തോത്രം. ജനിക്കുമ്പോൾ തന്നെ സൂതി കർമ്മിണികൾ വന്ന് കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നതിന് പോരാട്ടം. ആത്മീയ തലമുറയോടെ ഏത് കാലഘട്ടത്തിലും ഒരു പോരാട്ടമുണ്ട്. സാത്താൻ അറിയാം, ഒരു ആത്മീയ തലമുറ പുറത്തു വന്നാൽ ഒരു കൂട്ടം ജനത്തെ മുമ്പോട്ട് നയിക്കുമെന്ന് അവൻ അറിയാം. അതെതിരെ എപ്പോഴും പോരാടും, ഒന്നുകിൽ തരാതിരിക്കാൻ ശ്രമിക്കും, അഥവാ ലഭിച്ചാൽ അത് അംഗഭംഗമുള്ളതാക്കി തീർക്കും, അഥവാ അംഗഭംഗമില്ലാതെ വന്നാൽ
ജഡികന്മാരാക്കി തീർക്കുക. മദ്യം ഉപയോഗിക്കുന്നതിനും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതുമായ തലമുറകളുമായി മുമ്പോട്ട് പോകുക. ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ പൗർവിഷൻ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ചെറുപ്പക്കാരുടെ കാര്യത്തിൽ. സേങ് പീപ്പിൾ എന്നുള്ള പേരിൽ സ്ഥിരമായ യോഗം അടുത്ത ദിവസങ്ങളിൽ റാന്നി വളയനാട്ടിൽ ഓഡിറ്റോറിയത്തിൽ ഒരു വലിയ യോഗം ക്രമീകരിച്ചിരിക്കുകയാണ്. ധാരാളം നൂറുകണക്കിന് ചെറുപ്പക്കാരോട് പേര് ഇവിടെ ക്യാമ്പ് നടത്തി കിഡ്സിന് വേണ്ടി വേറെ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ലക്ഷ്യം അടുത്ത തലമുറ യേശുവിനെ അറിയുന്നവരായിരിക്കണം, അടുത്ത തലമുറ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നവരായിരിക്കണം. ബൈബിളിൽ പറയുന്ന അന്ത്യകാലത്ത് ഞാൻ സർവ്വജനത്തിന് മേലും എൻ്റെ ആത്മാവിനെ പകരും, നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിന്റെ യൗവനക്കാർ ദർശനങ്ങളെ കാണും, നിന്റെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. വിശുദ്ധ ബൈബിൾ എഴുതിയിട്ടുള്ള എന്തെല്ലാമാണോ അതെല്ലാം നടത്തി തരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട കാര്യം ഞാൻ പറയുന്നു, ഒന്ന്, തലമുറ ഇല്ലാത്തവർക്ക് തലമുറ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ട്, തലമുറ അകത്ത് ലഭിച്ചെങ്കിൽ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മൂന്ന്, അകത്ത് ഉള്ളപ്പോൾ തന്നെ ആത്മാവ് നിറയപ്പെട്ട തലമുറ ഉണ്ടാകണം. ഞാൻ ഇനി പറയുന്നത് തെറ്റിദ്ധരിക്കും, ചെറിയ ആളുകൾ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ യോഗത്തിന് പോകത്തില്ല, ഒരു പരിക്കകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുക. എന്താ പോകാത്ത? ആ പോയില്ലെന്നേ ഉള്ളൂ, ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് പോകാം. ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ കുഞ്ഞകത്തുള്ളപ്പോൾ തന്നെ നല്ല കൂട്ടായ്മയ്ക്ക് പോകണം, നല്ല ആത്മീയ അന്തരീക്ഷത്തിൽ പോയിരിക്കണം. പാട്ടും പ്രാർത്ഥനയും ഒക്കെ ആ കുഞ്ഞോടൊക്കെ കേൾക്കട്ടെ. അകത്തുള്ള കുഞ്ഞിലേക്ക് വ്യാപരിക്കുന്ന അഭിഷേകം അതൊന്ന് വ്യാപരിക്കട്ടെ. ആരോഗ്യത്തോടെ അമ്മയും കുഞ്ഞിനെ മടക്കി കിട്ടണ്ടായോ? ഒരു ആത്മീയ തലമുറ വേണ്ടായോ? ദുഃഖത്തോടെ പറയുകയാണെങ്കിൽ ആത്മീയ തലമുറകൾ വളരെ കുറഞ്ഞിരിക്കുകയാണ്. മറ്റ് പല സ്ഥലങ്ങളിലും തലമുറകൾ അവർക്ക് കൂടിക്കൂടി വരുമ്പോൾ ആത്മീയ തലമുറകൾ നമ്മുടെ നടുവിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് വന്നാൽ തന്നെ ആത്മീയമില്ലാതെ മാറിയിരിക്കുകയാണ്. യോഹന്നാനെ പോലെ അകത്തുനിന്ന് അഭിഷേകമുള്ള തലമുറകൾ ഈ തലമുറ ജനിക്കേണ്ടതായിട്ടിരിക്കുകയാണ്. അതിനുവേണ്ടി കരയാനും പ്രാർത്ഥിക്കാനുമുള്ള വെമ്പൽ നമുക്കുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അവിടെ പറയുകയാണ്, അവന് പരിശുദ്ധമുണ്ടെന്നറിയും. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ താഴോട്ട് പറയുകയാണ്, അവൻ ഇസ്രായേൽ മക്കൾ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അടങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിൻ്റെ ആത്മാവോട് ശക്തിയോടുകൂടെ വരും. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത ദിവസം പറയാം. എന്നാൽ ഇന്ന് എനിക്ക് പറയാനുള്ള കാര്യം, ഈ വീട്ടിൽ മൂന്ന് പേരാണ്, അപ്പനും അമ്മയും മോനും. വയറ്റിൻ്റെ അകത്ത് കിടക്കുന്ന യോഹന്നാൻ, അമ്മ എലിസബത്ത്, അപ്പൻ സക്കരിയാവ്. അകത്ത് കിടക്കുന്ന കുഞ്ഞുമായി എലിസബത്ത് ആമേൻ മറിയമ്മയെ കണ്ടുമുട്ടുകയാണ്. വന്ദനസ്വരം കേട്ടപ്പോഴേ എലിസബത്തിൻ്റെ അകത്ത് കുഞ്ഞ് ആ കുട്ടി അകത്തുള്ളത് ആത്മാവിൽ തുള്ളി, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് തുള്ളി. അപ്പോൾ അകത്ത് കിടക്കുന്ന യോഹന്നാൻ ആത്മാവിൽ തുള്ളുകയാണ്. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ 40-ാം വാക്യത്തിൽ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. കുഞ്ഞ് അകത്ത് തുള്ളിയപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ആത്മാവിൽ വിളിച്ചു പറയാൻ തുടങ്ങി. അവൾ പാട്ട് പാടുകയാണ്, പ്രവചനാത്മാർ പാടുകയാണ്. അപ്പോൾ കുഞ്ഞകത്ത് ആത്മാവിൽ നിറഞ്ഞു. അമ്മ അത് അനുഭവമുണ്ടായപ്പോൾ അമ്മ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ആത്മാവിൽ പ്രവചിക്കാനും പാട്ട് പാടാനും തുടങ്ങി. സ്തോത്രം. അതിൻ്റെ 67-ാമത്തെ വാക്യത്തിൽ അവൻ്റെ അപ്പനായ സക്കരിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചു പറഞ്ഞത്. വല്ല പിടികിട്ടിയോ? ഈ അനുഭവമുണ്ടായി യോഹന്നാൻ പുറത്തു വന്നപ്പോൾ സക്കരിയാവും പരിശുദ്ധമാവ് നിറഞ്ഞവനായി പ്രവചിക്കാൻ തുടങ്ങി. ഒരു വീട്ടിൽ മൂന്ന് പേര്, വറ്റിക്കിടക്കുന്ന കുഞ്ഞ്, ചുമന്നു നടക്കുന്ന അമ്മ, ആ അമ്മയുടെ ഹസ്ബൻഡ് അല്ലെ കുഞ്ഞിന്റെ അപ്പൻ സക്കരിയാവ്. കുഞ്ഞകത്തെ ആത്മാവ് നിറഞ്ഞു തുള്ളിയപ്പോൾ അമ്മ പുറത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രവചിക്കാൻ തുടങ്ങിയാണ്. അല്പം കഴിഞ്ഞപ്പോൾ
അപ്പൻ സക്കരിയാവും പരിശുദ്ധമാൻ നിറഞ്ഞ് പ്രവചിക്കാൻ തുടങ്ങി, പാട്ടുകൾ എഴുതാൻ തുടങ്ങി. വീട്ടിലെ മൂന്ന് പേരും ഒരുപോലെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാൻ ഇടയാകുന്നു. ദൈവത്തിന് സ്തോത്രം. എലിസബത്തിൽ കണ്ടുമുട്ടുന്ന മറിയയുടെ ഉള്ളിൽ യേശുവുണ്ട്. യേശുവും ഉൽപാദനമായത് പരിശുദ്ധാത്മാവിലാണ്. ശ്രദ്ധിച്ചേക്കണം, ഇവർ രണ്ടു പേരാണ് ആ കാലഘട്ടത്തെ ആത്മീയതയിലേക്ക് നയിക്കാനിടയായി തീർന്നത്. മണ്ഡലം മാറി, പ്രാർത്ഥന മണ്ഡലം മാറി അടുത്ത സ്റ്റേജിലേക്ക് കയറുകയാണ്. എന്തുവാ പരിശുദ്ധാത്മാവിന്റെ സ്റ്റേജ്? അപ്പനും അമ്മയും മോനും ആത്മാവ് നിറയുന്ന, ആരെ കാണുന്നു അവർ ആത്മാവ് നിറയപ്പെടുന്ന. പിന്നത്തെ ശുശ്രൂഷയിൽ യേശുവും യോഹന്നാനും ആ കാലഘട്ടത്തില് അമ്മ കൊഴുകാറ്റായി മാറാനിടയായി തീർന്നു. പിടികൊട്ടുന്നുണ്ടോ? പിടികൊട്ടുന്നുണ്ടോ? ഇല്ലല്ലേ. ഈ രണ്ട് കുടുംബങ്ങൾ ആ കാലഘട്ടത്തെ വറപ്പിച്ചു. അവിടെ സമാനസാത്രന്റെ വചനം പറഞ്ഞു, അവിടെ രോഗശാന്തി വിടുതലും ഉണ്ടായി. രണ്ട് കുഞ്ഞുങ്ങൾ അകത്തു നിന്ന് പുറത്തു വന്നപ്പോൾ അത് അത്ഭുതമായി. ഒന്ന് യേശു, മറ്റൊന്ന് യോഹന്നാൻ. പരിശുദ്ധം അവരെ കവിഞ്ഞൊഴുക്കുണ്ടായി. എൻ്റെ സമയം തീരാൻ തുടങ്ങുക. പ്രിയ മാതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾ മൂലം മണ്ഡലങ്ങൾ മാറണം. നിന്റെ വീട്ടിലെ കെട്ടഴിക്കാൻ പ്രവാചകന്മാർ പുറത്തുനിന്ന് വരണ്ട. നീ നിന്റെ ഭാര്യയും മക്കളും കൂടെ മുട്ടുമടക്കി ആരാധിച്ചാൽ ആ വീടിന്റെ കെട്ട് കർത്താവ് പൊട്ടിക്കും. നിന്റെ വീട്ടിലെ പോരാട്ടം അരിക്കാൻ ഒരു സ്പെഷ്യലിസ്റ്റ് പ്രവാചകനും വേണ്ട. അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും കൂടെ മുട്ടുമടക്കി ആത്മാവിൽ ആരാധിക്കണം. നിന്റെ കുഞ്ഞ് ഡോക്ടറാകണമെന്നോ എഞ്ചിനീയറാകാൻ കാണിക്കുന്നതിന്റെ ആയിരത്തിലൊരു അംശം താല്പര്യമുണ്ടോ നിന്റെ കുഞ്ഞ് ആത്മാവിൽ നിറയപ്പെടാൻ? ആത്മാവ് നിറയപ്പെടുന്ന ശുശ്രൂഷകളുള്ള യോഗത്തിലേക്ക് നിങ്ങൾ അവരെ പറഞ്ഞയക്കുമോ? നീ പുറത്തു നിന്ന് അകത്തോട്ട് കയറി വരുമ്പോൾ നിന്റെ കുഞ്ഞ് മുട്ടിന്മേൽ നിന്നുള്ള ആത്മാവിൽ ആരാധിച്ച് അന്യഭാഷ പറയുന്നത് കേൾക്കുന്നതാണോ നിനക്ക് ഇഷ്ടം? അതോ മൊബൈലിൽ ആന്തിക്കൊണ്ടിരിക്കുന്നത് കാണുന്നതാണോ നിനക്ക് ഇഷ്ടം? നിന്റെ ലക്ഷ്യം എന്താണ്? രണ്ടോ ഒന്നോ കുഞ്ഞുങ്ങളുള്ള നമ്മളുടെ തലമുറകൾ ദൈവത്തെ അറിയുന്നവരാകട്ടെ, അവർ ദൈവഭയമുള്ളവരായി മാറട്ടെ, അവർ അഭിഷേകത്തെ നിറയപ്പെടട്ടെ, അവർ ദൈവം ചുമക്കുന്ന അഭിഷേകത്തിനായി മാറട്ടെ, അവർ പരിശുദ്ധാത്മാവ് നിറയപ്പെടട്ടെ. യോഹന്നാൻ അകത്ത് കിടന്ന ആത്മാവിലായി, സക്കരിയാവ് ആമെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിക്കാൻ തുടങ്ങി, എലിസബത്ത് ആത്മാവിന്റെ നിറവിൽ പാട്ടുകൾ പാടാൻ തുടങ്ങി. അപ്പനും അമ്മയും മോനും ഒരുപോലെ ആത്മാവിൽ ശുശ്രൂഷിക്കുന്നു. ഈ നൂറ്റാണ്ടി ആരംഭത്തിൽ സുവിശേഷത്തിലെ കാറ്റ് കേരളത്തിൽ ആഞ്ഞടിച്ചപ്പോൾ എല്ലാവരും ആത്മാവിൽ നിറയപ്പെടുമായിരുന്നു. ഇന്ന് ചോദിക്കാനും ആർക്ക് താല്പര്യമില്ല, കേൾക്കാനും താല്പര്യമില്ല. പണ്ട് അപ്പോസ്തലന്മാർ ആരെങ്കിലും കാണുമ്പോൾ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുന്ന പേരുള്ള സഭയിൽ മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ട് ആത്മാവ് കിട്ടത്തില്ല. ഒരു പാട്ട് പാടി മൂന്നാമത്തെ സ്റ്റാൻസ എടുത്ത് പാടുമ്പോൾ രണ്ട് കൈ ആഞ്ഞടിച്ചത് കൊണ്ട് ആത്മാവിനെ കിട്ടത്തില്ല. ആത്മാവിനെ പ്രാപിക്കാൻ നീ മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. കർത്താവെ, ഞാനും എന്റെ ഭാര്യയും എന്റെ കുഞ്ഞുങ്ങളും ഒരുപോലെ ആത്മാവ് നിറയപ്പെടുവാൻ എന്നെ സഹായിക്കണമേ. ഞാൻ 20 വർഷത്തിന് മുമ്പേ ഞങ്ങളൊരു പരിചയമുള്ള വീട്ടിൽ ചെന്നു. വൈകിട്ട് 7:30 ചെന്നു. ചെന്നപ്പോൾ അവിടുത്തെ 4 കുഞ്ഞുങ്ങളും അപ്പനും അമ്മയും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക. ഞാനപ്പോ പ്രാർത്ഥന അവിടെ കയറണമെന്ന് വെച്ച് വെളിയിൽ നിന്നു. 1 മണിക്കൂർ വെളി നിൽക്കേണ്ടി വന്നു. പാട്ടുപാടിയവർ ആത്മാവിൽ ആരാധിക്കുകയാണ്. കുഞ്ഞുങ്ങളെല്ലാം അന്യഭാഷയിൽ ആരാധിക്കുന്നു. ഒരാൾ പ്രവചിക്കുന്നു, മറ്റൊരാൾ വ്യാഖ്യാനിക്കുന്നു. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായി. ഒരു സുവിശേഷ യോഗമല്ല, കുടുംബ പ്രാർത്ഥനയാണ്. ഒരു പ്രാർത്ഥന നടത്തണമോ എന്ന് വിചാരിച്ച് ഒരു ഉണക്കപ്പാട്ടും പാടിയിട്ട് 21 സംഘത്തിനോ വായിച്ച ഉർസിമ വെച്ച് പ്രാർത്ഥിച്ച കാര്യമില്ല. ഞാൻ പറഞ്ഞത്, നമ്മുടെ കുടുംബത്തിൻ്റെ അകത്ത് യഥാർത്ഥ ആരാധന വെളിപ്പെട്ടാൽ നിന്നെ ശത്രു ബന്ധിക്കാൻ അനുവദിക്കത്തില്ല. നിന്റെ വീട്ടിൽ ദൈവം ഇറങ്ങി വരും. ഞാൻ പറയുന്നത് തിയറി പെന്തിക്കോസ് അല്ല, തിയറി വിശ്വാസമല്ല, സ്പിരിച്വല ആത്മീയമാ. നമ്മുടെ കുടുംബം ദൈവം ഇറങ്ങി വരുന്ന കുടുംബങ്ങളായി മാറട്ടെ. യോഹന്നാനെ പോലെ ആത്മാവ് ത്രസിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ.
മാതാപിതാക്കളെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. പലരെ തെറ്റിപ്പിരിക്കുന്നവരെല്ലാം ചേർത്ത് തീർത്ത് തലമുറകൾ ഉണ്ടാകാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, പണ്ടെപ്പോഴും നല്ല കാലം യോഗനെ പോലെ പ്രവചനാത്മാവുള്ള പ്രവചിക്കുന്ന തലമുറകൾ ഞങ്ങളുടെ സഭയിൽ എഴുതേക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സമയം തീർന്നു. ഇന്ന് ബാക്കി ഞാൻ അടുത്താഴ്ച പറയുന്നതായിരിക്കും. തുടർന്ന് മനോഹരമായ ഗാനം കൊയർ പാടുന്നു. ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ോ ശരണമതന്റെ വൻകടങ്ങളകറ്റാൻ കഴിവുള്ള പരനെ തിരുകൃപയല്ലോ ശരണമതന്റെ വൻകടങ്ങളകറ്റാൻ കഴിവുള്ള ആത്മസന്തോഷം കൊണ്ടു നിറക്കണേ പ്രിയരെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ആത്മസന്തോഷം കൊണ്ടു നിറക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ജയത്തോടെ ജീവിതം കരയിൽ ജയത്തോടെ ജീവിതം കരയിൽ ആമൻ പരിശുദ്ധാവിൻ ശക്തിയാലയുന്ന നിറക്കണേ നാഥ ശക്തരായി തീരാൻ പരിശുദ്ധാവിൻ ശക്തിയാലയുന്ന നിറക്കണേ നാഥ ശക്തരായി തീരാൻ ആത്മസന്തോഷം കൊണ്ടു നിറക്കണേ പ്രിയരെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ആത്മസന്തോഷം കൊണ്ടു നിറക്കണേ പ്രിയരെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ജയത്തോടെ ജീവിതം കരയിൽ ഞാൻ ജയത്തോടെ ജീവിതം കരയിൽ ഞാൻ ആമേൻ. മായയാവിരോഗം തരും സുഖമെല്ലാം മറന്നു ഞാൻ ഓടുവാൻ തിരുരാജേ. മായാവിലോകം തരും സുഖമെല്ലാം മറന്നു ഞാൻ ഓടുവാൻ ആത്മസന്തോഷം ആത്മസന്തോഷം കൊണ്ടു നിറക്കണേ പ്രിയരെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ആത്മസന്തോഷം കൊണ്ടു നിറക്കണേ പ്രിയരെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ജയത്തോടെ ജീവിതം കരയുന്ന ചെയ്യുവാൻ ജയത്തോടെ ജീവിതം കരയുന്ന കുശവന്റെ കയ്യിൽ കളി മണ്ണു പോലെന്നെ പണിയുക പരനെ തിരുഹിതം പോലെ കുശവന്റെ കയ്യിൽ കളി മണ്ണു പോലെന്നെ പണിയുക പരനെ തിരുഹിതം പോലെ ആത്മസന്തോഷം കൊണ്ടു നിറക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ആത്മസന്തോഷം കൊണ്ടു നിറക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ജയത്തോടെ ജീവിതം ജയത്തോടെ ജീവിതം കരയിൽ പരിശുദ്ധാത്മാവിൽ ശക്തിയാലയുന്ന നിറക്കണേ നാഥ ശക്തരായി തീരാൻ പരിശുദ്ധാത്മാവിൽ ശക്തിയാലയുന്ന നിറക്കണേ നാഥ ആത്മസന്തോഷം ആത്മസന്തോഷം കൊണ്ടു നിറക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ആത്മസന്തോഷം കൊണ്ടു നിറക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ജയത്തോടെ ജീവിതം ആവേ ജയത്തോടെ ജീവിതം കരയുന്ന ആവേ ജയത്തോടെ ജീവിതം കരയുന്ന ഓ ജയത്തോടെ ജീവിതം ജയത്തോടെ ആമേൻ ജയത്തോടെ ജീവിതം കരയുന്ന ആമേൻ ജയത്തോടെ ജീവിതം.